മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിയുന്നു. ഏറ്റവും അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിന്ധ്യക്കൊപ്പം രാജിവെച്ച 19 എം എൽ എമാരിൽ 12 പേരോളം ബി ജെ പിയിൽ ചേരില്ലെന്ന ഉറച്ച നിലപാടിലാണ്. കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമ്പോൾ സിന്ധ്യ സ്വന്തമായി പ്രാദേശിക പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. തന്റെ കൂടെയുള്ള എം എൽ എമാരെയും അത്തരത്തിലാണ് സിന്ധ്യ കാര്യങ്ങൾ ധരിപ്പിച്ചത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സിന്ധ്യ തീരുമാനം മാറ്റി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള എം എൽ എമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തത്. ഒരിക്കലും ബി ജെ പിയിൽ ചേരാൻ തങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു ഇവരുടെ വാദം. ഇവരിൽ 9 എം എൽ എമാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നും വാർത്തകൾ വരുന്നുണ്ട്. കോൺഗ്രസും ഈ എം എൽ എമാരെ തിരികെ എത്തിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ്. കർണാടകയിലെ റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുന്ന ഇവരെ ഡി കെ ശിവകുമാർ വഴി ബന്ധപ്പെടാനാണ് കമൽനാഥ് ശ്രമിക്കുന്നത്. മറുവശത്ത് നിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കമൽനാഥ് ആണ് എന്നതാണ് ബി ജെ പിയുടെയും സിന്ധ്യയുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നത്. കാരണം രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ അത്രയ്ക്ക് വിദഗ്ധനാണ് കമൽനാഥ്. എനിക്ക് 3 മക്കളുണ്ടെന്ന് ഒരിക്കൽ ഇന്ദിരാഗാന്ധി പറഞ്ഞത് കമൽനാഥിനെ കൂടെ ഉദ്ദേശിച്ചായിരുന്നു. അത്രയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ ഉടമയാണ് അദ്ദേഹം. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടപ്പോൾ അനുനയത്തിന് ശ്രമിക്കാതെ സിന്ധ്യയെ പുറത്താക്കിയ ദേശീയ നേതൃത്വത്തിന് നന്ദി അറിയിക്കുകയാണ് കമൽനാഥ് ആദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ബി ജെ പി സ്വീകരിച്ച അതേ വഴിക്കും കമൽനാഥ് സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 30 ബി ജെ പി എം എൽ എമാരുമായി കമൽനാഥ് ആശയവിനിമയം നടത്തിയെന്ന രീതിയിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മധ്യപ്രദേശിൽ സിന്ധ്യയ്ക്ക് കൂടുതൽ പ്രതികൂലമാണ് കാര്യങ്ങളിപ്പോൾ. സിന്ധ്യക്കൊപ്പമുണ്ടായിരുന്ന നല്ലൊരു വിഭാഗം അദ്ദേഹത്തെ തള്ളി രംഗത്തെത്തിക്കഴിഞ്ഞു. ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള തീരുമാനമാണ് അവരെ ചൊടിപ്പിച്ചത്. പ്രാദേശിക പാർട്ടി രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ സിന്ധ്യയെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബി ജെ പിയുടെ ഓഫറിൽ വീണുപോയ സിന്ധ്യ ഇവരെ ചതിക്കുകയായിരുന്നു. പ്രാദേശിക പാർട്ടി രൂപീകരിക്കുമെന്ന് വിശ്വസിപ്പിച്ച ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാനായിരുന്നു സിന്ധ്യയുടെ ശ്രമം എന്ന പലരും ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത്. ബി ജെ പിയിലേക്ക് പോകുവാനുള്ള തീരുമാനം സിന്ധ്യ നേരത്തെ തന്നെ എടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകളും സിന്ധ്യയ്ക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്കിടയിൽ ഇപ്പോൾ ഒരു ചതിയൻ പരിവേഷമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. കമൽനാഥും അമിത്ഷായും നേരിട്ട് മുട്ടുമ്പോൾ എന്താണ് മധ്യപ്രദേശിൽ നടക്കുന്നത് എന്ന ഒരു വ്യക്തതയുമില്ല. 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ മധ്യപ്രദേശിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം മനസ്സിലാവൂ. ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കൂടിയുള്ളവർ മടങ്ങിപ്പോയാൽ സിന്ധ്യയും ബി ജെ പിയും കടുത്ത പ്രതിരോധത്തിലാവുമെന്നത് തീർച്ചയാണ്.